गुड मॉर्निंग ऑल वेलकम टू मिशेल्स होराइज़न इन वीडियो यूनिट नयन पार्ट टू आईटे वेस्टर्न सोशल थिंकर्स फस्ट वार्ल मार्क्सी नाम तुंगद कार्ल मार्क्सी चिंत कंप्लीट पढ़ी टेक्स्ट बुक नम्बर फोकस ऐरिया वो अद क्लास क्लास्टर नामिव डिस्क अत्र फोकस ऐरिया त അതുകൊണ്ട് നമുക്ക് അത് മാത്രം പറഞ്ഞിട്ട് വളരെ ഒരു ചെറിയ വീഡിയോ ആയിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം അപ്പോൾ അധികം പറയാനില്ല നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം കാൾ മാർക്സ് ഹി വാസ് ബോൺ ഇൻ 1880 ആൻഡ് ഡൈഡ് ഇൻ 1883 കാൾ മാർക്സ് എന്ന് പറയുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ജർമ്മൻ സോഷ്യോളജിസ്റ്റ് ആയിരുന്നു അദ്ദേഹം ജനിച്ചത് 1818 ലാണ് മരണം 1883 ലാണ് So his period usually lies in between 1818 to 1883. Adeham, he was a great economist, political activist, historian, and economist, and all. He was a journalist. He was exiled many times due to his radical ideas. അതായത് അദ്ദേഹം ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ചരിത്രകാരനാണ് അതുപോലെ സമൂഹശാസ്ത്രജ്ഞനാണ് അതുപോലെ തന്നെ ഒരു പ്രശസ്തനായ ജേണലിസ്റ്റാണ് നിരവധി തവണ അദ്ദേഹത്തിൻ്റെ വിപ്ലവകരമായ ആശയം കൊണ്ട് അദ്ദേഹത്തെ ജയിലിൽ അടച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഏതെല്ലാം പുസ്തകങ്ങളാണ് എന്ന് നോക്കാം അത് പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിക്കുന്നതാണ് ദ ഇമ്പോർട്ടൻ്റ് വർക്ക്സ് ഓഫ് കാൾ മാർക്സ് ഇൻക്ലൂഡ് കാൾ മാർക്സിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് ഒന്ന് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അത് അദ്ദേഹവും എംഗൽസും കൂടി ഒരുമിച്ച് എഴുതിയ പുസ്തകമാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വളരെ പ്രശസ്തമായ ഒരു പുസ്തകമാണ് നെക്സ്റ്റ് 18th ബ്രൂമെയർ ഓഫ് ലൂയിസ് ബൊണാപാർട്ടെ നെക്സ്റ്റ് വൺ എ കോൺട്രിബ്യൂഷൻ ടു ദ ക്രിട്ടിക് ഓഫ് പൊളിറ്റിക്കൽ ഇക്കണോമി ദാറ്റ് വാസ് റിട്ടൺ ഇൻ 1859 ദ ലാസ്റ്റ് വൺ ഈസ് ദാസ് ക്യാപിറ്റൽ ദാറ്റ് വാസ് റിട്ടൺ ഇൻ 1867 ദാസ് ക്യാപിറ്റലിൻ്റെ മലയാളം മൂലധനം എന്നാണ് അപ്പോൾ ഈ ഒരു പുസ്തകങ്ങളാണ് ഇദ്ദേഹത്തെ പ്രശസ്തനാക്കിയ പുസ്തകങ്ങൾ ഈ പുസ്തകങ്ങൾ നിങ്ങൾ നല്ലോണം ആലോചിക്കുക പരീക്ഷയ്ക്ക് കൃത്യമായിട്ട് ചോദിക്കുന്നതാണ് കാൾ മാർക്സ് വാസ് എ ഗ്രേറ്റ് സോഷ്യൽ തിങ്കർ ഹി വാണ്ട് ടു പുട്ട് എൻ എൻഡ് ടു ഒപ്രഷൻ ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദ കോമൺ പീപ്പിൾ കാൾ മാർക്സ് എന്ന് പറയുന്നത് ഒരു മഹാനായ സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയിരുന്നു അദ്ദേഹത്തിന് മുതലാളിത്ത വ്യവസ്ഥയിലുള്ള ചൂഷണങ്ങളും അതുപോലെ അടിച്ചമർത്തലും എല്ലാം അവസാനിപ്പിക്കണമെന്ന് അതിയായ ആഗ്രഹമുള്ള ഒരാളായിരുന്നു അതുകൊണ്ട് തന്നെ ഹി ബിലീവ്ഡ് ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് സോഷ്യലിസം വുഡ് ബി ദ പ്രോഗ്രസീവ് സൊല്യൂഷൻ ഫോർ ദ എക്സ്പ്ലോയിറ്റേഷൻ ഇൻ ക്യാപിറ്റലിസം അതായത് മുതലാളിത്തം എന്ന് പറയുന്ന ചൂഷണ വ്യവസ്ഥയിലുള്ള എല്ലാ ഉച്ചനീചത്വങ്ങളെയും എല്ലാ അടിച്ചമർത്തലുകളെയും ഒഴിവാക്കുന്നതിന് സോഷ്യലിസം എന്നുള്ള ഒരു വ്യവസ്ഥിതിയെ ശാസ്ത്രീയമായി പഠിക്കുകയാണ് ഒരേ ഒരു മാർഗമെന്ന് കാൾ മാർക്സ് നിർദ്ദേശിച്ചു അതായത് സോഷ്യലിസത്തിൻ്റെ സയൻറ്റിഫിക് സ്റ്റഡിയിലൂടെ മാത്രമേ മുതലാളിത്തത്തിലുള്ള പ്രശ്നങ്ങൾ പ്രോബ്ലംസിനെ നമുക്ക് പരിഹരിക്കുവാൻ സാധിക്കൂ എന്ന് കാൾ മാർക്സ് പറഞ്ഞു സോ ഹി നീഡ് ദ ഡൗൺഫാൾ ഓഫ് ക്യാപിറ്റലിസം എപ്പോഴും ക്യാപിറ്റലിസത്തിൻ്റെ തകർച്ചയാണ് അദ്ദേഹം ആഗ്രഹിച്ചത് ആൻഡ് ക്യാപിറ്റലിസം വിൽ സ്റ്റോപ്പ് വൺ ഡേ ആൻഡ് സോഷ്യലിസം ഗീവ് വേ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത് അതായത് ക്യാപിറ്റലിസം അതിലെ രണ്ട് വർഗങ്ങൾ തമ്മിലുള്ള സംഘട്ടനത്തിലൂടെ അത് അവസാനിക്കുമെന്നും ക്യാപിറ്റലിസത്തിൻ്റെ ചാരത്തിൽ നിന്നും ഒരു ഫിനിക്സ് പക്ഷിയെപ്പോലെ സോഷ്യലിസം എന്ന് പറയുന്ന ഒരു പുതിയ സോഷ്യൽ സിസ്റ്റം ഒരു പുതിയ സാമൂഹിക വ്യവസ്ഥിതി ഉയർന്നു വരുമെന്നും കാൾ മാർക്സ് വിശ്വസിച്ചു സോ He pleaded for the downfall of capitalism by bringing out its weakness and he was sure that capitalism will have to give way to socialism. That was his ambition. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഡ്രീം എന്ന് പറയുന്നത് പിന്നെ ഇദ്ദേഹം ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥിതിയിൽ നടക്കുന്ന അലീനേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ കുറിച്ച് പറയുന്നുണ്ട് നമ്മളതിലേക്ക് കടക്കുകയാണ് അത് നിങ്ങൾക്ക് ഫോക്കസ് ഏരിയയിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല പക്ഷേ എങ്ങാനും പരീക്ഷയ്ക്ക് ചോദിച്ചാലോ എന്ന് കരുതി ഞാനൊന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത് കാൾ മാർക്സിൻ്റെ
കാൾമാർക്സിൻ്റെ ചിന്തയുടെ ഏറ്റവും അടിസ്ഥാനമായ ഘടകം എന്ന് പറയുന്നത് സാമ്പത്തികമായ ഘടനയാണ് മറ്റെല്ലാ ഘടനയെയും സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ്. അക്കോർഡിംഗ് ടു കാൾമാർക്സ്, ഇക്കണോമിക് സ്ട്രക്ചർ ഈസ് ഓൾ ഇമ്പോർട്ടൻ്റ് വിച്ച് ഷേപ്സ് ഓൾ അതർ സോഷ്യൽ സിസ്റ്റം. മറ്റെല്ലാ സാമൂഹിക വ്യവസ്ഥിതിയെയും രൂപീകരിക്കുന്നത് ൻ്റെ അടിസ്ഥാന ഘടകമാണ് സാമ്പത്തിക ഘടന എന്നാണ് പറയുന്നത്. സാമ്പത്തിക ഘടനയാണ് സമൂഹത്തിൽ വിവിധ വർഗങ്ങളെ സൃഷ്ടിക്കുന്നത്. അതായത് ഉള്ളവനും ഇല്ലാത്തവനും എന്നുള്ള രണ്ട് ഡിവിഷൻസ് ഉണ്ടാക്കാനുള്ള മെയിൻ കാരണം സമൂഹത്തിലെ ഇക്കണോമിക് സ്ട്രക്ചറാണ് എന്നാണ് കാൾമാർക്സിൻ്റെ വാദം. ഈ ഒരു ബേസ് ഐഡിയയിൽ നിന്നുമാണ് കാൾമാർക്സിൻ്റെ എല്ലാ സിദ്ധാന്തങ്ങളും ഒറിജിൻ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് എന്താണ് അദ്ദേഹത്തിൻ്റെ തിയറിയുടെ കോർ ഐഡിയാസ് എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഇനി ഞാൻ പറയുന്ന ഒരു ഭാഗം നിങ്ങൾക്ക് ഫോക്കസ് ഏരിയയിൽ ഇല്ലാത്തതാണ്, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നില്ല. പക്ഷേ അത് മനസ്സിലായാലേ നിങ്ങൾക്ക് അങ്ങോട്ടുള്ള കാര്യം മനസ്സിലാവൂ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനത് പറയുന്നത്. കാൾമാർക്സ് ആർഗ്യൂഡ് ദാറ്റ് ഹ്യൂമൻ സൊസൈറ്റി ഹാഡ് പ്രോഗ്രസ്ഡ് ത്രൂ ഡിഫറെൻ്റ് സ്റ്റേജസ്. അതായത് മനുഷ്യ സമൂഹം നമ്മൾ ഇന്ന് കാണുന്ന സമൂഹത്തിലേക്ക് എത്തിയത് വ്യത്യസ്ത കാലഘട്ടങ്ങളിലൂടെ കടന്നുപോയിട്ടാണ്. ഹ്യൂമൻ സൊസൈറ്റി ഹാഡ് പ്രോഗ്രസ്ഡ് ത്രൂ ഡിഫറെൻറ്റ് സ്റ്റേജസ്. ചില പ്രധാനപ്പെട്ട കാലഘട്ടങ്ങളിലൂടെയാണ് മനുഷ്യ സമൂഹം കടന്നുപോയത്. ആ കാലഘട്ടങ്ങളെ മാത്രമാണ് ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നത്. ആദ്യത്തെ കാലഘട്ടം കാൾമാർക്സ് പറയുന്നത് പ്രിമിറ്റീവ് കമ്മ്യൂണിസം എന്നാണ്. ആ കാലഘട്ടത്തിൽ മനുഷ്യർ തമ്മിൽ യാതൊരുവിധ എക്സ്പ്ലോയിറ്റേഷനോ ഇനീക്വാലിറ്റിയോ ഒന്നുമില്ലായിരുന്നു. എല്ലാവരും സന്തോഷത്തോടും സമാധാനത്തോടും കൂടിയും ജീവിച്ചു. അവിടെ സ്വത്തവകാശം എല്ലാവർക്കും കൂടിയായിരുന്നു, വ്യക്തിയിൽ അധിഷ്ഠിതമായിരുന്നില്ല. എന്നാൽ അവിടെ നിന്നും സമൂഹം പുരോഗതി പ്രാപിച്ച് സ്ലേവറിയിലെത്തി. അപ്പോൾ സ്വകാര്യ സ്വത്ത് എന്നുള്ളൊരു ആശയം, പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്നുള്ളൊരു ആശയം വരികയും സ്വകാര്യ സ്വത്ത് ആരുടെ കയ്യിലാണോ ഉള്ളത് അയാൾ ഉടമയും അതില്ലാത്തവൻ അടിമയുമായ സ്ലേവറി സിസ്റ്റം വന്നു. പിന്നീട് സ്ലേവറി സിസ്റ്റത്തിലും കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയും ഫ്യൂഡലിസം എന്ന് പറയുന്ന മറ്റൊരു സോഷ്യൽ സിസ്റ്റം ഉണ്ടാവുകയും ചെയ്തു. ഫ്യൂഡലിസത്തിലും പ്രഭുക്കന്മാരും അടിയാന്മാരും എന്ന് പറയുന്ന രണ്ട് വർഗങ്ങളുണ്ടായിരുന്നു. അവർ തമ്മിലും കോൺഫ്ലിക്റ്റ് ഉണ്ടായി. പുതിയ സിസ്റ്റമായ വ്യാവസായിക സമൂഹത്തിലെ മുതലാളിത്തം അഥവാ ക്യാപിറ്റലിസം എന്ന് പറയുന്ന ഒരു പുതിയ സിസ്റ്റമുണ്ടായി. ക്യാപിറ്റലിസത്തിലും രണ്ട് ക്ലാസ്സുകളുണ്ടായിരുന്നു, മുതലാളിയും തൊഴിലാളിയും, ക്യാപിറ്റലിസ്റ്റ് ആൻഡ് വർക്കർ. അതായത് ബൂർഷ്യോസി ആൻഡ് പ്രോളറ്റേറിയറ്റ്. ബൂർഷ്യോ മീൻസ് ക്യാപിറ്റലിസ്റ്റ്, പ്രോളറ്റേറിയറ്റ് എന്ന് പറയുന്നത് വർക്കിംഗ് ക്ലാസ്. അദ്ദേഹം ഇങ്ങനെയുള്ള ടേമാണ് ഉപയോഗിച്ചത്, അതൊരു ജർമ്മൻ ടേമാണ്. ദെൻ ക്യാപിറ്റലിസത്തിലെ ഇഷ്യൂസ് കൊണ്ട് ഒരു പുതിയ സോഷ്യൽ സിസ്റ്റം ഉണ്ടാകും. ആ സിസ്റ്റമാണ് സോഷ്യലിസം. സോഷ്യലിസത്തിൽ ദർ ഇസ് നോ എക്സ്പ്ലോയിറ്റേഷൻ, ക്ലാസ് ലെസ് സൊസൈറ്റി, വർഗരഹിത സമൂഹമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതാണ്, ഇങ്ങനെ വ്യത്യസ്ത കാലഘട്ടങ്ങളിലൂടെയാണ് നമ്മുടെ സമൂഹം, നമ്മുടെ ചരിത്ര കാലഘട്ടം കടന്നു പോയത് എന്നാണ് കാൾമാർക്സ് വിശ്വസിക്കുന്നത്. അനദർ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ഓഫ് കാൾമാർക്സ് ഈസ് അലീനേഷൻ. കാൾമാർക്സിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റാണ് അലീനേഷൻ അഥവാ ഒറ്റപ്പെടൽ എന്ന് പറയും. അന്യവൽക്കരണം എന്നാണ് കറക്റ്റ് മലയാളം. അലീനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണെന്ന് ചോദിച്ചാൽ, മുതലാളിത്ത സമൂഹത്തിൽ തൊഴിലാളിക്ക് ഉണ്ടാകുന്ന ഒരു ഒറ്റപ്പെടൽ എന്നുള്ളൊരു അവസ്ഥയാണ് അന്യവൽക്കരണം എന്ന് പറയുന്നത്. അതായത് മാനുഷികമായ എല്ലാ ക്വാളിറ്റീസും നഷ്ടപ്പെട്ട് ഒരു തൊഴിലാളി മനുഷ്യ സമൂഹത്തിൽ നിന്നും അകന്നു പോകുന്ന, മാനുഷികമായ ഗുണങ്ങൾ അവനിൽ നിന്നും കൊഴിഞ്ഞു പോകുന്ന ഒരവസ്ഥയെയാണ് അന്യവൽക്കരണം അഥവാ അലൈനേഷൻ എന്ന് പറയുന്നത്. എ വർക്കർ ഹാസ് ലോസ്റ്റ് ഓൾ ഹ്യൂമൻ ക്വാളിറ്റീസ് ആൻഡ് ഹീ ബിക്കേം ഐസൊലേറ്റഡ് ഓർ അലൈനേറ്റഡ് ഫ്രം ദ എൻറ്റയർ സൊസൈറ്റി. ആ ഒരവസ്ഥയാണ്. ദാറ്റ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ഈസ് നോൺ ആസ് അലൈനേഷൻ. ഒരു മനുഷ്യന് മാനുഷിക ഗുണങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ട് സമൂഹത്തിൽ നിന്നും അവൻ ഒറ്റപ്പെടുന്ന അവസ്ഥയെ അന്യവൽക്കരണം അഥവാ അലൈനേഷൻ എന്ന് പറയുന്നു. ഇറ്റ് ഹാസ് ഫോർ ലെവൽസ്. അന്യവൽക്കരണം നടക്കുന്നത് പെട്ടെന്ന് ഒരുമിച്ചങ്ങ് നടക്കുകയല്ല. ഇറ്റ് ഹാസ് ഫോർ ലെവൽസ്. ഇതിന് നാല് ഘട്ടങ്ങളുണ്ട്. ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് എ വർക്കർ മേ അലൈനേറ്റഡ് ഫ്രം നേച്ചർ. പ്രകൃതിയിൽ നിന്നും അവൻ ഒറ്റപ്പെടുന്നു. ഇതാണ് ആദ്യത്തെ സ്റ്റേജ്. ആൻഡ് സെക്കൻഡ് സ്റ്റേജ്, ദ ഇൻഡിവിജ്വൽ ഓർ ദ വർക്കർ ഗെറ്റ് അലൈനേറ്റഡ് ഫ്രം ഈച്ച് അതർ.
അവൻ്റെ സഹപാഠികളിൽ നിന്നും അവൻ്റെ ഫ്രണ്ട്സിൽ നിന്ന് അല്ലെങ്കിൽ അവൻ്റെ സമൂഹത്തിൽ നിന്നും അവൻ എന്ത് ചെയ്യുന്നു, ഒറ്റപ്പെടുന്നു. മുതലാളിത്ത സമൂഹത്തിൽ ഒരു തൊഴിലാളി അവൻ്റെ വർക്കേഴ്സ് ഗ്രൂപ്പ്, അവൻ്റെ വിപണിയിൽ ആരൊക്കെയാണോ ഉള്ളത്, അവൻ്റെ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ, ഉൽപ്പാദന പ്രക്രിയയിൽ അവൻ്റെ കൂടെ ആരൊക്കെയാണോ അവൻ്റെ ഫ്രണ്ട്സായിട്ട് അവൻ്റെ കൂടെയുള്ളത്, അവരിൽ നിന്നും അവൻ ഒറ്റപ്പെടുന്നു. ഇങ്ങനെ ഒറ്റപ്പെടാനുള്ള കാരണം ഈ ഹൈ ഇൻഡിവിജ്വലൈസേഷനാണ്. അതായത് വ്യക്തി കേന്ദ്രീകൃതമായൊരു വ്യവസ്ഥയിൽ അവൻ മറ്റുള്ളവരിൽ നിന്നും എന്തായി മാറുകയാണ്, ഒറ്റപ്പെട്ടു പോവുകയാണ്. അതാണ് സെക്കൻഡ് സ്റ്റേജ്. ആൻഡ് ദ തേർഡ് വൺ ഈസ് ഹീ അലൈനേറ്റഡ് ഫ്രം ദ ഫ്രൂട്ട്സ് ഓഫ് ഇറ്റ്സ് ലേബർ. അവൻ ഉണ്ടാക്കുന്ന അവൻ്റെ ആ ഒരു പ്രോഡക്റ്റിൽ നിന്നും അവൻ എന്ത് ചെയ്യുന്നു, അവൻ ഒറ്റപ്പെട്ടു പോകുന്നു. ഫോർ എക്സാമ്പിൾ, ഒരു ഫാക്ടറിയിൽ ഒരു ഷൂ ആണ് ഒരു തൊഴിലാളി ഉണ്ടാക്കുന്നത് എങ്കിൽ ഒരേ ഷൂവിൻ്റെ ഒരു പാർട്ട് തന്നെ, ഒരു ഭാഗം തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കി അവൻ ആ ഷൂവിനോട് യാതൊരുവിധ ആത്മാർത്ഥതയും ഇല്ലാതെ, അല്ലെങ്കിൽ ഒരു ഷൂ മൊത്തം ഉണ്ടാക്കാനുള്ള അവൻ്റെ കഴിവെല്ലാം തൊഴിൽ വിഭജനം, ഡിവിഷൻ ഓഫ് ലേബർ കൊണ്ട് നഷ്ടപ്പെട്ടുകൊണ്ട് അവന് മടുത്ത് അവൻ ഉണ്ടാക്കിയ ആ ഉൽപ്പന്നത്തിൽ നിന്നും അവൻ എന്ത് ചെയ്യുന്നു, ഒറ്റപ്പെടുന്നു. ഹീ ഗെറ്റ് അലൈനേറ്റഡ് ഫ്രം ദ പ്രോഡക്റ്റ് ഓർ ഫ്രൂട്ട്സ് ഓഫ് ഇറ്റ്സ് ലേബർ. ആ തൊഴിലിൽ നിന്നും ആ ഉൽപ്പന്നത്തിൽ നിന്നും അവൻ എന്ത് ചെയ്യുന്നു, അവൻ ഒറ്റപ്പെടുന്നു. ലാസ്റ്റ് സ്റ്റേജ്, ഹീ മേ ദംസെൽവ്സ് അലൈനേറ്റഡ്. തൊഴിലാളികൾ അവരിൽ നിന്ന് തന്നെ ഒറ്റപ്പെടുന്ന സ്റ്റേജാണ് അവസാനത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. ഒരു വ്യക്തി അവനിൽ നിന്നും ഒറ്റപ്പെട്ടുകൊണ്ട് അവൻ ആരാണെന്ന് അവന് പോലും മനസ്സിലാവാത്തൊരവസ്ഥയിലേക്ക് എത്തുന്നതാണ് ലാസ്റ്റ് സ്റ്റേജ് ഓഫ് അലൈനേഷൻ എന്ന് പറയുന്നത്. സോ അലൈനേഷൻ ഹാസ് ഫോർ ലെവൽസ്. അലൈനേഷന് നാല് ലെവലാണുള്ളത്. ദ വർക്കർ ഗെറ്റ് അലൈനേറ്റഡ് ഫ്രം നേച്ചർ, ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ, ഹീ മേ ഗെറ്റ് അലൈനേറ്റഡ് ഫ്രം ഈച്ച് അതർ. ആൻഡ് തേർഡ് വൺ, He may alienated from the fruits of labor. അതായത് മനുഷ്യർ സ്വന്തം അധ്വാന ഫലത്തിൽ നിന്നുള്ള അന്യവൽക്കരണം. അതായത് തൊഴിലാളി ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് അവൻ്റേത് അല്ലാതെയായി മാറുന്ന അവസ്ഥ. ദെൻ ലാസ്റ്റ് വൺ ഈസ് ഹി ഗെറ്റ് അലൈനേറ്റഡ്. സോ ഇൻ ദ ലാസ്റ്റ് സ്റ്റേജ് ഇൻഡിവിജ്വൽ ഗെറ്റ് അലൈനേറ്റഡ് ഫ്രം ദംസെൽവ്സ്. ഒരു വ്യക്തി അല്ലെങ്കിൽ മനുഷ്യർ അവരിൽ നിന്ന് തന്നെ അകന്നു പോകുന്ന അവസ്ഥയാണ് ലാസ്റ്റത്തെ സ്റ്റേജ് ഓഫ് അന്യവൽക്കരണം എന്ന് പറയുന്നത്. ഹി ഹാസ് ലെസ് കൺട്രോൾ ഓവർ ദ ലൈഫ്സ് ദാൻ ബിഫോർ. അതായത് പണ്ടുണ്ടായിരുന്ന അത്ര നിയന്ത്രണം അവൻ്റെ ജീവിതത്തിൻ്റെ മുകളിൽ അവന് കിട്ടാതിരിക്കുകയും അങ്ങനെ മൊത്തമായിട്ട് അവൻ സമൂഹത്തിൽ നിന്നും അകന്നു പോവുകയും ചെയ്യുന്നതും ഈ ഒരു പ്രോസസ്സാണ് അലൈനേഷൻ എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ എല്ലാ ഹ്യൂമൻ ക്വാളിറ്റീസും നഷ്ടപ്പെട്ട് അവൻ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയെയാണ് അലൈനേഷൻ എന്ന് പറയുന്നത്. അനദർ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ഓഫ് കാൾ മാർക്സ് ഈസ് ക്ലാസ് ആൻഡ് ക്ലാസ് സ്ട്രഗിൾ, വർഗവും വർഗ സമരവും. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ക്ലാസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, കാൾ മാർക്സ് എങ്ങനെയാണ് ക്ലാസ്സിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്ന് നോക്കാം. അക്കോർഡിംഗ് ടു കാൾ മാർക്സ്, ക്ലാസ് മീൻസ് പീപ്പിൾ ഹു ഒക്യുപ്പൈ ദ സെയിം പൊസിഷൻ ഇൻ ദ സോഷ്യൽ പ്രൊഡക്ഷൻ പ്രോസസ് ഈസ് നോൺ ആസ് സോഷ്യൽ ക്ലാസ്. അതായത് ഉൽപ്പാദന പ്രക്രിയയിൽ ഒരേ സാമൂഹിക പദവി വഹിക്കുന്ന ആളുകളെയാണ് നമ്മൾ സാമൂഹിക വർഗങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ ക്ലാസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടി പറയാം, ഉൽപ്പാദന പ്രക്രിയയിൽ, അതായത് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഒരേ സാമൂഹിക പദവി വഹിക്കുന്ന ഒരു കൂട്ടം ആളുകളെയാണ് നമ്മൾ ഒരു പ്രത്യേക വർഗം, സോഷ്യൽ ക്ലാസ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ഫാക്ടറിയിൽ എന്ത് നടക്കുന്നു, ഉൽപ്പാദനം നടക്കുന്നു, പ്രൊഡക്ഷൻ നടക്കുന്നു. ആ സമയത്ത് ഒരേ സാമൂഹിക പദവിയുള്ളത്, അതായത് ഒരു പ്രത്യേക ജോലി ചെയ്യുന്ന ഒരു കൂട്ടം തൊഴിലാളികൾ, അവരെ നമുക്ക് തൊഴിലാളി എന്ന് വിളിക്കാം. കാരണം അവരെല്ലാവരും ഉൽപ്പാദനം എന്താണ് ചെയ്യുന്നത്, ഒരു പ്രത്യേക പ്രോഡക്റ്റ് നിർമ്മിക്കുന്ന പ്രവൃത്തിയിൽ എൻഗേജ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവരെ നമുക്ക് തൊഴിലാളി എന്നും, ആരുടെ കയ്യിലാണോ ഉൽപ്പാദനത്തിന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉള്ളത്, അതായത് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആരുടെ കയ്യിലാണോ ഉള്ളത്, അവരെ നമുക്ക് ഒരു പ്രത്യേക വിഭാഗത്തിലും പെടുത്താം. അവരെയാണ് മുതലാളി എന്ന് പറയുന്നത്. അതായത് ഉൽപ്പാദന ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വർഗത്തെ തരംതിരിക്കുന്നത്. അപ്പോൾ ആരാണ് ഒരു പ്രത്യേക വർഗം, സോഷ്യൽ ക്ലാസ് ആരാണ് എന്ന് ചോദിച്ചാൽ,
people who occupy same social position in the production process. ഉൽപാദന പ്രക്രിയയിൽ ഒരേ സാമൂഹിക പദവി വഹിക്കുന്ന ഒരു കൂട്ടം ആളുകളെയാണ് സോഷ്യൽ ക്ലാസ് എന്ന് വിളിക്കുന്നത്. There are two classes in society according to Karl Marx. Karl Marx-ന്റെ അഭിപ്രായത്തിൽ മുതലാളിത്ത സമൂഹത്തിൽ രണ്ട് വർഗ്ഗങ്ങളാണ് ഉള്ളത്. ഒന്ന് മുതലാളിയും രണ്ടാമത്തേത് തൊഴിലാളിയും. തൊഴിലാളി എന്ന് പറയുന്നവൻ ഉൽപാദന പ്രക്രിയയിൽ ഒരേ സാമൂഹിക പദവിയാണ്. അതായത് അവർക്ക് എന്തില്ല, ഉൽപാദനത്തിന് ആവശ്യമായ ഒരു സാധനവും അവരുടെ കയ്യിലില്ല. സോ ദേ ആർ എൻഗേജ്ഡ് ഇൻ ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ. അതുകൊണ്ട് തന്നെ വേതനം ലഭിക്കുന്നതിന് വേണ്ടി അവർ തൊഴിൽ ചെയ്യുക എന്ന ഒരേ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ദെ ക്യാൻ ഫോം എ സോഷ്യൽ ക്ലാസ്. അതുമായി ബന്ധപ്പെട്ട എല്ലാവരും, അതായത് പിന്നെ ഉൽപാദനത്തിന് ആവശ്യമായ സാധനങ്ങൾ കയ്യിലില്ലാത്തവരെ നമുക്ക് എന്ത് വിളിക്കാം, തൊഴിലാളി എന്ന് വിളിക്കാം. ഉൽപാദന ബന്ധങ്ങൾ, മീൻസ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപാദനത്തിന് ആവശ്യമുള്ള വിഭവങ്ങൾ ഏതൊക്കെയാണ്, വാട്ട് ആർ ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഉൽപാദനത്തിന് ആവശ്യമുള്ള മാർഗ്ഗങ്ങൾ ഏതൊക്കെയാണ്, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ടെക്നോളജി, ഇതൊക്കെയാണ് ഉൽപാദനത്തിന് ആവശ്യമുള്ള ഘടകങ്ങൾ. ഇത് ഉള്ളവരെയാണ് നമ്മൾ മുതലാളി എന്ന് പറയുന്ന ക്ലാസ്സിൽ പെടുത്തുന്നത്. അതില്ലാത്തവരെ തൊഴിലാളി എന്നുള്ള ക്ലാസ്സിലും പെടുത്താം. അപ്പോൾ ഉൽപാദന പ്രക്രിയയിൽ ഒരേ സാമൂഹിക പദവി വഹിക്കുന്നവരെയാണ് സാമൂഹിക വർഗം അഥവാ സോഷ്യൽ ക്ലാസ് എന്ന് പറയുന്നത്. കാൾ മാർക്സിൻ്റെ അഭിപ്രായത്തിൽ ഉൽപാദന രീതി മാറുന്നതിനനുസരിച്ച് വിവിധ വർഗങ്ങൾ തമ്മിൽ സംഘട്ടനമുണ്ടാവുകയും ആ സംഘട്ടനത്തിൻ്റെ ഫലമായി പുതിയ ഒരു സോഷ്യൽ സിസ്റ്റം ഉദയം ചെയ്യുകയും ചെയ്യുമെന്നാണ് കാൾ മാർക്സ് വിശ്വസിക്കുന്നത്. നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ചരിത്രം അല്ലെങ്കിൽ സമൂഹം വ്യത്യസ്ത കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു. അതായത് ഡിഫറൻറ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷനിലൂടെയാണ് സൊസൈറ്റി കടന്നു പോകുന്നത്. വ്യത്യസ്ത ഉൽപാദന രീതികളിലൂടെ സമൂഹം കടന്നു പോകുന്നു. ഒന്ന് പ്രിമിറ്റീവ് കമ്മ്യൂണിസം, സെക്കൻഡ് സ്ലേവറി, തേർഡ് വൺ ഫ്യൂഡലിസം, ആൻഡ് ഫോർത്ത് വൺ ക്യാപിറ്റലിസം, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് സോഷ്യലിസം. ഇത് ഞാൻ നേരത്തെ നിങ്ങളെടുത്ത് പറഞ്ഞിരുന്നു. അതാണ് ഡിഫറൻ്റ് ആയ മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഈ ഓരോ മോഡ് ഓഫ് പ്രൊഡക്ഷനിലും വ്യത്യസ്ത വർഗ്ഗങ്ങളുണ്ടാകും. ആ വർഗ്ഗങ്ങൾ തമ്മിലുള്ള സംഘട്ടനമാണ് അടുത്ത മോഡ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നത്. അപ്പോൾ കാൾ മാർക്സ് പറയുന്നത് പുതിയ മോഡ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് ഒരു മോഡ് ഓഫ് പ്രൊഡക്ഷനിലുള്ള വർക്കേഴ്സ് അല്ലെങ്കിൽ ക്ലാസുകൾ, ഒരു മോഡ് ഓഫ് പ്രൊഡക്ഷനിലുള്ള വർഗ്ഗങ്ങൾ തമ്മിലുള്ള സംഘട്ടനമാണ് അടുത്ത മോഡ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്നത് എന്നാണ്. അതായത് ക്യാപിറ്റലിസം എന്ന് പറയുന്നതിലെ രണ്ട് ക്ലാസ്സാണ് തൊഴിലാളിയും മുതലാളിയും. മുതലാളി തൊഴിലാളിയെ ചൂഷണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഒരുപാടൊന്നും ചൂഷണം സഹിക്കാൻ തൊഴിലാളിക്ക് സാധിക്കാത്തതുകൊണ്ട് ദ വർക്കിംഗ് ക്ലാസ് വുഡ് സ്റ്റാർട്ട് എ കോൺഫ്ലിക്ട് എഗെയിൻസ്റ്റ് ദ ക്യാപിറ്റലിസ്റ്റ്. കുറേ ഇത് സഹിക്കാൻ പറ്റാത്തത് കാരണം തൊഴിലാളി മുതലാളിക്കെതിരെ സംഘട്ടനം നടത്തും, അല്ലെങ്കിൽ ക്ലാസ് സ്ട്രഗിൾ, വർഗസമരം നടത്തും. അങ്ങനെ ഒരു പുതിയ സോഷ്യൽ സിസ്റ്റം വരും. ആ സോഷ്യൽ സിസ്റ്റമാണ് സോഷ്യലിസം, അല്ലെങ്കിൽ എ ന്യൂ മോഡ് ഓഫ് പ്രൊഡക്ഷൻ വിൽ അറൈസ് ദാറ്റ് ഇസ് നോൺ ആസ് സോഷ്യലിസം. അങ്ങനെയാണ് കാൾ മാർക്സ് വിശ്വസിക്കുന്നത്. അപ്പോൾ അടുത്തതിലേക്ക് പോകാം. ഹി ബിലീവ്ഡ് ദാറ്റ് ക്ലാസ് സ്ട്രഗിൾ വാസ് ദ മേജർ ഡ്രൈവിംഗ് ഫോഴ്സ് ഓഫ് ചേഞ്ച് ഇൻ സൊസൈറ്റി. അക്കോർഡിംഗ് ടു കാൾ മാർക്സ് ദ മേജർ ഡ്രൈവിംഗ് ഫോഴ്സ് ഇൻ സൊസൈറ്റി ഈസ് ക്ലാസ് സ്ട്രഗിൾ. അത് നിങ്ങൾ നല്ലോണം ആലോചിക്കുക. അതായത് രണ്ട് വർഗ്ഗങ്ങൾ തമ്മിലുള്ള സംഘർഷം അല്ലെങ്കിൽ സമരമാണ് നമ്മുടെ സമൂഹത്തിൽ സാമൂഹിക മാറ്റം ഉണ്ടാക്കുന്നത് എന്നാണ് കാൾ മാർക്സ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഏതൊരു സൊസൈറ്റി ആയിക്കോട്ടെ, ആ സൊസൈറ്റിയിൽ ചേഞ്ച് കൊണ്ടുവരുന്നത് എന്താണ്, ആ സൊസൈറ്റിയിലുള്ള രണ്ട് വർഗ്ഗങ്ങൾ തമ്മിലുള്ള സംഘർഷമാണ് എന്നാണ് കാൾ മാർക്സ് പറയുന്നത്. കാരണം അദ്ദേഹം നേരത്തെ എക്സാമ്പിളിലൂടെ പറഞ്ഞു, ഓരോ മോഡ് ഓഫ് പ്രൊഡക്ഷനിലും രണ്ട് വർഗ്ഗങ്ങൾ ഉണ്ടായിരിക്കും. ആ വർഗ്ഗങ്ങൾ തമ്മിലുള്ള സംഘർഷം മൂലം അടുത്ത മോഡ് ഓഫ് പ്രൊഡക്ഷൻ, അടുത്ത മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു സാമൂഹിക മാറ്റമാണ്. അതായത് സ്ലേവറിയിൽ നിന്നും നമ്മൾ ഫ്യൂഡലിസത്തിലേക്ക് എത്തിയത് എന്തുകൊണ്ടാണ്, സ്ലേവറിയിലെ അടിമ ഉടമ എന്ന് പറയുന്ന രണ്ട് വർഗ്ഗങ്ങൾ തമ്മിൽ സംഘർഷത്തിലേർപ്പെടുകയും അങ്ങനെ ഒരു സാമൂഹിക മാറ്റം ഉണ്ടായി. അതാണ് ഫ്യൂഡലിസം എന്ന് പറയുന്ന പുതിയ മോഡ് ഓഫ് പ്രൊഡക്ഷൻ. അതിലും ഫ്യൂഡൽ പ്രഭുക്കന്മാരും അതുപോലെ തന്നെ അടിമകളും ഉണ്ടായിരുന്നു. അവരുടെ സംഘർഷം മൂലമാണ് വ്യാവസായിക സമൂഹത്തിൽ മുതലാളിത്തം എന്ന് പറയുന്ന ക്യാപിറ്റലിസം ഉയർന്നു വരികയും
അതിലും രണ്ട് വർഗങ്ങൾ, പുതിയതായ സാമൂഹിക മാറ്റത്തിലൂടെ രണ്ട് വർഗങ്ങളുണ്ടായി, അത് മുതലാളി തൊഴിലാളി. അവർ തമ്മിലും സംഘർഷം വരികയും ആ സംഘർഷം സാമൂഹിക മാറ്റത്തിന് വഴി വെച്ചുകൊണ്ട് പുതിയ മോഡ് ഓഫ് പ്രൊഡക്ഷനായ സോഷ്യലിസം ഉണ്ടാവും എന്നാണ് മാർക്സിൻ്റെ ഡ്രീം, മാർക്സിൻ്റെ സ്വപ്നം. അങ്ങനെ ഉണ്ടാകുന്ന പുതിയ മോഡ് ഓഫ് പ്രൊഡക്ഷനിൽ ദർ വിൽ നോട്ട് ബി എ സോഷ്യൽ ക്ലാസ്, അവിടെ ഒരിക്കലും സാമൂഹിക വർഗമുണ്ടാവില്ല. അത് വർഗരഹിത സമൂഹമാണ്, ക്ലാസ് ലെസ് സൊസൈറ്റിയാണ്. ദർ ഇസ് നോ എക്സ്പ്ലോയിറ്റേഷൻ, ദർ ഇസ് നോ ഒപ്രഷൻ, ദാറ്റ്സ് എൻ ഈക്വൽ സൊസൈറ്റി. അവിടെ അടിച്ചമർത്തലില്ല, ചൂഷണമില്ല. ദാറ്റ് ഇസ് എൻ ഈക്വൽ സൊസൈറ്റി, അതൊരു സമത്വസുന്ദരമായ സ്വപ്നമാണ് എന്നാണ് ആരും വിശ്വസിക്കുന്നത്, കാൾ മാർക്സ് വിശ്വസിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് സാമൂഹിക മാറ്റത്തിനുള്ള കാരണം ക്ലാസ് സ്ട്രഗിളാണ് എന്നുള്ളതാണ്, അത് മറക്കാതിരിക്കാം. പിന്നെ കാൾ മാർക്സ് വർഗസംഘർഷത്തെക്കുറിച്ച്, ക്ലാസ് സ്ട്രഗിളിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രശസ്ത പുസ്തകമായ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്നുള്ള പുസ്തകത്തിലാണ്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന പുസ്തകം എഴുതിയത് ഇവർ രണ്ടുപേരുമാണ്, മാർക്സും എംഗൽസും കൂടിയാണ് ആ പുസ്തകം എഴുതിയത്. ആ പുസ്തകത്തിൻ്റെ തുറക്കുന്ന ഓപ്പണിംഗ് പേജിൽ തന്നെയുള്ള ഒരു ടെക്സ്റ്റാണ് നാളിതുവരെയുള്ള സമൂഹങ്ങളുടെ ചരിത്രം എന്ന് പറയുന്നത്, വർഗസമരങ്ങളുടെ ചരിത്രമാണ്. ഈ ഒരു വാക്ക് വളരെ പ്രശസ്തമാണ്. ദ ഹിസ്റ്ററി ഓഫ് ഓൾ ഹിതേർട്ടോ ഈസ് ദ ഹിസ്റ്ററി ഓഫ് ക്ലാസ് സ്ട്രഗിൾ എന്നാണ് ആ ഒരു കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ ഓപ്പണിംഗ് പേജിൽ തന്നെ, അതായത് തുറക്കുന്ന ഭാഗത്ത് തന്നെ ഫ്രണ്ടിലായിട്ട് എഴുതി വച്ചിരിക്കുന്നത്. അതിനർത്ഥം എന്താണ്? നമ്മൾ ഇതുവരെ കണ്ട സമൂഹത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് വർഗങ്ങൾ തമ്മിലുള്ള സംഘർഷമാണ്, അല്ലെങ്കിൽ വർഗസമരങ്ങളുടെ ചരിത്രമാണ് എന്നാണ് കാൾ മാർക്സ് പറയുന്നത്. തൊട്ട് മുന്നേ ഞാൻ നിങ്ങളോട് പറഞ്ഞു, കാൾ മാർക്സ് സമൂഹത്തിൽ സാമൂഹിക മാറ്റമുണ്ടാവാനുള്ള ചാലകശക്തി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? വർഗസമരമാണ് എന്ന്. അത് ഉറപ്പിക്കുന്ന തരത്തിലാണ് അത് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ എഴുതി വച്ചിരിക്കുന്നത്. ഇതൊക്കെ പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിക്കും. നാളിതുവരെയുള്ള സമൂഹങ്ങളുടെ ചരിത്രം വർഗസമൂഹങ്ങളുടെ ചരിത്രമാണ്, ആരാണ് പറഞ്ഞത്, ഏത് പുസ്തകത്തിലാണ് പറഞ്ഞത്, ഇത്തരത്തിൽ പരീക്ഷയ്ക്ക് ചോദിക്കും. ദ ഹിസ്റ്ററി ഓഫ് ഓൾ ഹിതേർട്ടോ ഇസ് ദ ഹിസ്റ്ററി ഓഫ് ക്ലാസ് സ്ട്രഗിൾ, ഹൂ സെഡ് ഇറ്റ്, ഇൻ വിച്ച് ബുക്ക് ഹി മെയ്ഡ് സച്ച് എ കമൻറ്റ് എന്നുള്ളതും ചോദിക്കും. സോ നിങ്ങൾ അലേർട്ടാവുക, അങ്ങനൊരു ചോദ്യം വന്നാൽ നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റണം. കാൾ മാർക്സ് പറയുകയാണ്, നമ്മുടെ സമൂഹം പ്രിമിറ്റീവ് ടു മോഡേൺ, അതായത് പ്രാചീന സമൂഹത്തിൽ നിന്നും ആധുനിക സമൂഹത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ, ഓരോ സമൂഹത്തിൽ നിന്നും മറ്റൊരു സമൂഹത്തിലേക്ക് നമ്മൾ എത്തുന്നത് ആ സമൂഹത്തിലുള്ള വ്യത്യസ്ത വർഗങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിലൂടെയാണ് അടുത്ത ഒരു സമൂഹത്തിലേക്ക് നമ്മളെത്തുന്നത്. അതാണ് വെൻ ദ സൊസൈറ്റി ഈസ് ചേഞ്ച് ഫ്രം പ്രിമിറ്റീവ് ടു മോഡേൺ ഇൻ ഈച്ച് ഡിസ്റ്റിങ്റ്റീവ് ഫേസസ്, ഓരോ ഘട്ടത്തിലും ദ പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ഒപ്രസർ ആൻഡ് ഒപ്രസ്ഡ് ക്ലാസസ്, അടിച്ചമർത്തപ്പെടുന്നവനും അടിച്ചമർത്തുന്നവനും തമ്മിലുള്ള ഒരു സംഘർഷം, അതായത് ഒപ്രസർ ആൻഡ് ഒപ്രസ്ഡ്. ഒപ്രസർ എന്ന് പറയുന്നത് ചൂഷണം ചെയ്യുന്ന ഒരു വിഭാഗം, അതായത് ഫ്യൂഡൽ ലോഡ്, ഫ്യൂഡലിസത്തിലാണെങ്കിൽ ഫ്യൂഡൽ പ്രഭു, ക്യാപിറ്റലിസത്തിലാണെങ്കിൽ മുതലാളി. ഒപ്രസ്ഡ് എന്ന് പറഞ്ഞാൽ ആ ചൂഷണത്തിന് വിധേയമാകുന്ന ഒരു വിഭാഗം, ക്യാപിറ്റലിസത്തിലാണെങ്കിൽ തൊഴിലാളി, ഫ്യൂഡലിസത്തിലാണെങ്കിൽ അടിമ. ഇങ്ങനെ ഏതൊരു സോഷ്യൽ സിസ്റ്റത്തിലും വർഗങ്ങളുണ്ടാകും, ആ വർഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടാകും, ആ സംഘർഷത്തിൽ നിന്നുമാണ് അടുത്ത മോഡ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അടുത്ത ടൈപ്പ് ഓഫ് സൊസൈറ്റി ഉണ്ടാകുന്നത് എന്നാണ് കാൾ മാർക്സ് വിശ്വസിക്കുന്നത്. മാർക്സും എംഗൽസും ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്, ഫ്രീമെൻ ആൻഡ് സ്ലേവ്, പാട്രീഷ്യൻ ആൻഡ് പ്ലെബിയൻ, ലോർഡ് ആൻഡ് സെർഫ്, ഗൈഡ് മാസ്റ്റർ ആൻഡ് ജേണിമാൻ. ഇത് അവരുടെ പുസ്തകത്തിൽ അതുപോലെ പറഞ്ഞതാണ്, നിങ്ങളത് കേട്ട് പേടിക്കേണ്ട. അതായത് പിന്നെ ജർമ്മൻ ടേംസിലാണ് അവർ പറഞ്ഞിരിക്കുന്നത്, ഫ്രീമെൻ ആൻഡ് സ്ലേവ്, പാട്രീഷ്യൻ ആൻഡ് പ്ലെബിയൻസ്, ലോർഡ് ആൻഡ് സെർഫ്, ഗൈഡ് മാസ്റ്റർ ആൻഡ് ജേണിമാൻ. അത് വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ, നമ്മൾ ക്യാപിറ്റലിസ്റ്റ് സമൂഹത്തിലാണെങ്കിൽ മുതലാളിയും തൊഴിലാളിയും, പിന്നെ സ്ലേവറിയിലാണെങ്കിൽ പിന്നെ ദ സ്ലേവ്സ് ആൻഡ് സ്മോൾ ഫാർമേഴ്സ്, അതായത് അടിമയും ഉടമയും, ആൻഡ് ഫ്യൂഡൽ സൊസൈറ്റിയിലാണെങ്കിൽ ഫ്യൂഡൽ ലോഡ്, ഫ്യൂഡൽ പ്രഭുവും, അതുപോലെ തന്നെ സെർവ്സും അടിമകളും. ദെൻ പിന്നെ ഏത് സൊസൈറ്റിയാണുള്ളത്? പ്രിമിറ്റീവ് കമ്മ്യൂണിസത്തിൽ എന്തില്ല? ക്ലാസ്സുകളില്ല. പക്ഷേ പ്രിമിറ്റീവ് കമ്മ്യൂണിസത്തിൻ്റെ, പ്രിമിറ്റീവ് കമ്മ്യൂണിസം എന്ന് പറയുന്ന ആ ഒരു മോഡ് ഓഫ് പ്രൊഡക്ഷൻ്റെ അവസാന ഘട്ടത്തിലെത്തുമ്പോൾ അവിടെ
പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്നുള്ള ആശയം ഉത്ഭവിക്കുകയും അത് പുതിയ ഒരു മോഡ് ഓഫ് പ്രൊഡക്ഷന് കാരണമാവുകയും ചെയ്തു. അതാണ് സ്ലേവറി എന്ന് പറയുന്നത്. സ്ലേവറിയിൽ രണ്ട് ക്ലാസ്സുകളുണ്ട്, ഫ്യൂഡലിസത്തിൽ രണ്ട് ക്ലാസ്സുകളുണ്ട്, ക്യാപിറ്റലിസത്തിൽ രണ്ട് ക്ലാസ്സുകളുണ്ട്. ക്യാപിറ്റലിസത്തിൻ്റെ രണ്ട് ക്ലാസ്സുകൾ തമ്മിൽ അടികൂടുകയും അങ്ങനെ പുതിയ സിസ്റ്റമായ സോഷ്യലിസം ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്, കാൾ മാർക്സ് പറഞ്ഞിരിക്കുന്നത്. എപ്പോഴും രണ്ട് ക്ലാസ്സുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇൻ കോൺസ്റ്റൻ്റ് ഒപ്പോസിഷൻ, പരസ്പര ഒപ്പോസിറ്റായിട്ടാണ്, അതായത് പരസ്പര വൈരുദ്ധ്യമാണ് അവർ തമ്മിലുണ്ടാവുക. അതായത് മുതലാളിക്ക് എപ്പോഴും തൊഴിലാളിയെ ചൂഷണം ചെയ്യുന്ന ഒരു ആഗ്രഹമാണ്, അത്തരത്തിലുള്ളൊരു ബന്ധമാണ് മുതലാളി തൊഴിലാളിയോട് വെച്ച് പുലർത്തുന്നത്. സോ നെക്സ്റ്റ്, ക്ലാസ് കോൺഷ്യസ്നെസ്. ഈ ഒരു ചൂഷണ പ്രക്രിയയിൽ നിന്നും മുതലാളിത്ത വ്യവസ്ഥിതിയിൽ ഉണ്ടായി വരുന്ന ഒരു പ്രോസസ്സാണ് ക്ലാസ് കോൺഷ്യസ്നെസ്. ക്ലാസ് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ വർഗബോധം. അതായത് രണ്ട് ക്ലാസ്സുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്ന് പറയുന്നു. ഈ രണ്ട് ക്ലാസ്സുകളും ഓട്ടോമാറ്റിക്കലി സംഘർഷം ഉണ്ടാക്കില്ല, മറിച്ച് അവർക്ക് ക്ലാസ് കോൺഷ്യസ്നെസ് എന്നുള്ള ഫീലിംഗ് ഉണ്ടാകുമ്പോഴാണ് കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത്. ക്ലാസ് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർഗബോധം, അതായത് ഇറ്റ്സ് എ സബ്ജക്റ്റീവ് കോൺഷ്യസ്നെസ് ഓഫ് ദ ക്ലാസ് ഇൻട്രസ്റ്റ്. അതായത് നമ്മളെല്ലാവരും ഒരു പ്രത്യേക വിഭാഗത്തിൽ പെട്ടവരാണ് എന്നവർ മനസ്സിൽ ഒരു ഫീലിംഗ് ഉണ്ടാക്കുക. ഞങ്ങളെല്ലാവരും തൊഴിലാളികളാണല്ലോ, അതുകൊണ്ടാണല്ലോ മുതലാളി ഞങ്ങളെ ചൂഷണം ചെയ്യുന്നത്. നമ്മൾ ഇങ്ങനെ ഒരു ഒരു സബ്ജക്റ്റീവായ ഫീലിംഗ് അവർക്കൊരു മനസ്സിൽ, നമ്മളെല്ലാവരും ഒരു പ്രത്യേക വിഭാഗത്തിൽ പെട്ടവരാണ് എന്നുള്ള ഒരു ക്ലാസ് കോൺഷ്യസ്നെസ്സാണ് അവർ തൊഴിലാളി വർഗം എന്ന് പറയുന്നൊരു എല്ലാവരും ഒന്നാണ് എന്നുള്ള ഫീലിങ്ങിൽ അവർക്ക് ക്ലാസ് കോൺഷ്യസ്നെസ് ഉണ്ടാകുന്നു. ആ ക്ലാസ് കോൺഷ്യസ്നെസ് അൾട്ടിമേറ്റ്ലി വിൽ ലീഡ്സ് ടു ക്ലാസ് സ്ട്രഗിൾ. അത് കൂടിക്കൂടി വരുമ്പോഴാണ് മുതലാളിയോട് സംഘർഷഭരിതമായ ഒരു മനോഭാവം ഉണ്ടാവുകയും അത് ഇങ്ങനെ കൂടിക്കൂടി ഫൈനലി ദ വർക്കിംഗ് ക്ലാസ് ട്രൈ ടു റിവോൾട്ട് എഗെയിൻസ്റ്റ് ദ ക്യാപിറ്റലിസ്റ്റ്, മുതലാളിക്ക് എതിരെ വർഗ സമരം നയിക്കുകയും ആ വർഗ സമരം ഫൈനലി ഒരു വിപ്ലവമായി മാറുകയും ചെയ്യുന്നു. അങ്ങനെ ദ എൻഡ് റിസൾട്ട് ഓഫ് ക്ലാസ് കോൺഷ്യസ്നെസ് ഈസ് ക്ലാസ് സ്ട്രഗിൾ. ക്ലാസ് കോൺഷ്യസ്നെസ്സിൻ്റെ ഒരു എൻഡ് റിസൾട്ടാണ് ക്ലാസ് സ്ട്രഗിൾ. ദ ക്ലാസ് സ്ട്രഗിൾ വിൽ ലീഡ്സ് ടു ദ അറൈവൽ ഓഫ് എ ന്യൂ മോഡ് ഓഫ് പ്രൊഡക്ഷൻ. ക്ലാസ് സ്ട്രഗിളിലൂടെ ആ ഒരു മോഡ് ഓഫ് പ്രൊഡക്ഷൻ അവസാനിക്കുകയും ആൻഡ് ഇറ്റ് വിൽ ഗീവ് റേസ് ടു എ ന്യൂ മോഡ് ഓഫ് പ്രൊഡക്ഷൻ. കാൾ മാർക്സ് വിശ്വസിക്കുന്നത് ഒരു പുതിയ ഉൽപ്പാദന രീതി അല്ലെങ്കിൽ ഒരു പുതിയ സോഷ്യൽ സിസ്റ്റം, സാമൂഹിക വ്യവസ്ഥിതി ഉണ്ടാവുകയും ആ വ്യവസ്ഥിതി എന്ന് പറയുന്നത് വളരെ സമത്വസുന്ദരമായ ഒരു സോഷ്യലിസമാണ്. അവിടെ വർഗരഹിതമാണ്, സമത്വമാണ്, അവിടെ ഉള്ളവനോ ഇല്ലാത്തവനോ എന്നുള്ള വ്യത്യാസമില്ല, ക്ലാസ് ലെസ് സൊസൈറ്റിയാണ് എന്നാണ് കാൾ മാർക്സ് വിശ്വസിക്കുന്നത്. എന്തായാലും ഈ പ്രബലവർഗത്തെ അല്ലെങ്കിൽ ഭരണവർഗത്തെ മർദ്ദിതരായവർ, അതായത് വർക്കിംഗ് ക്ലാസ്, അവരെന്ത് ചെയ്യുന്നു, വിപ്ലവത്തിലൂടെ മറിച്ചിടുന്നു. അങ്ങനെ ഒരു പുതിയ സോഷ്യൽ സിസ്റ്റം വരുന്നു. ആ സോഷ്യൽ സിസ്റ്റം വളരെ സമത്വസുന്ദരമായ സോഷ്യലിസമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ കാൾ മാർക്സ് തൻ്റെ തിയറി അവസാനിപ്പിക്കുന്നത്. അതായത് മുതലാളിത്തത്തിൻ്റെ ചാരത്തിൽ നിന്നും ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ സോഷ്യലിസം എന്ന് പറയുന്ന സമത്വസുന്ദരമായ ഒരു സോഷ്യൽ സിസ്റ്റം ഉണ്ടായിരിക്കും. ഈ സോഷ്യൽ സിസ്റ്റം വരാനുള്ള കാരണം ക്യാപിറ്റലിസത്തിലുള്ള കോൺട്രാഡിക്ഷൻസ്, കോൺട്രാഡിക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒപ്പോസിഷൻ, എതിർപ്പുകളാണ്. ആ എതിർപ്പ് ക്ലാസ് കോൺഷ്യസ്നെസ് ആയി മാറുകയും വർഗബോധമായി മാറുകയും വർഗബോധം കൂടുമ്പോൾ അത് വർഗസമരവും പിന്നീട് അത് വിപ്ലവവുമായി മാറുന്നു. ആർക്കെതിരെയുള്ള വിപ്ലവം? മുതലാളിക്കെതിരെയുള്ള വിപ്ലവം. അങ്ങനെ ആ വിപ്ലവത്തിലൂടെ ആ ഒരു പ്രത്യേക സോഷ്യൽ സിസ്റ്റം അവസാനിച്ച് എ ന്യൂ സോഷ്യൽ സിസ്റ്റം വിൽ അറൈസ്, ദാറ്റ് ഈസ് കോൾഡ് ആസ് സോഷ്യലിസം. ഇൻ സോഷ്യലിസം ദർ ഇസ് നോ എക്സ്പ്ലോയിറ്റേഷൻ, ഇറ്റ് ഈസ് എ ക്ലാസ് ലെസ് സൊസൈറ്റി, എൻ ഈക്വൽ സൊസൈറ്റി. ദർ ഇസ് നോ എക്സ്പ്ലോയിറ്റേറ്റേഴ്സ്, അവിടെ ഒരു ചൂഷകരുമില്ല. സോ ദിസ് ഈസ് ദ എൻഡ് ഓഫ് കാൾ മാർക്സ്. ഇങ്ങനെയാണ് കാൾ മാർക്സ് തൻ്റെ തിയറി കൺക്ലൂഡ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കുറച്ചൊരു ടഫാണ്, കാരണം ഇദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുകയാണ്, അതുകൊണ്ട് സംശയം ഉണ്ടാകും. ഉണ്ടാവുകയാണെങ്കിൽ കമൻ്റ് ചെയ്യുക. ഏത് സംശയത്തിനും ടീച്ചർ പറ്റാവുന്ന രീതിയിൽ ഫാസ്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് ആൻസർ തരാം. അപ്പോൾ ഇതുവരെ എൻ്റെ ക്ലാസ് കേട്ടതിന് എല്ലാവർക്കും ബിഗ് താങ്ക്സ്. ഓക്കെ, ഹാവ് എ നൈസ് ഡേ.